സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേലിന്റെ പരമമായ വിശ്വാസ പ്രഖ്യാപനം നിയമാവർത്തനം 6 ക്ഷേമ ഇസ്രായേലെ കേൾക്കുക എന്ന് തുടങ്ങുന്ന സ്നേഹത്തിന്റെ കൽപ്പന. നമ്മുടെ ദൈവം എലഹേനു, അവൻ കർത്താവാണ്, അവനെപ്പോലെ മറ്റാരുമില്ല, യഹാദ്. വിശ്വാസത്തിന്റെ ഈ സമഗ്രത ദൈവമനുഷ്യ ബന്ധങ്ങളുടെ സമഗ്രതയിൽ മാത്രമല്ല പ്രതിഫലിക്കേണ്ടത്, പരസ്പര ബന്ധത്തിലും കൂടിയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അകവും പുറവും എന്നൊക്കെയുള്ള വേർതിരിവുകൾ അങ്ങനെ ക്രിസ്തീയതയിൽ അന്യമാകുന്നു. യഹൂദനെന്നോ വിജാതിയനെന്നോ വേർതിരിവുകളില്ല. ശ്രീഹ കഴിഞ്ഞ ദിവസം നമ്മെ പഠിപ്പിച്ചതുപോലെ യാതൊരു ഭിന്നതകളും ക്രിസ്തീയതയിൽ മേലിൽ ഇടം പിടിക്കേണ്ടതില്ല. റോമർ 11 ശ്രീഹ നമ്മോട് പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് മലാഖി 2 നമ്മളോട് പ്രവാചകൻ പറയുന്നത്. മലാഖിക്ക് ലഭിച്ച ദൈവിക വെളിപാടിന്റെ ഭാരം മാസ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം പോലും അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ആധ്യാത്മികമായും ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടും ഭാരപ്പെടുത്തുന്നുവെന്ന് ഇന്ന് 1 തെസ്സലോണിയർ 2 സുവിശേഷം 23 നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഇതുകൂടി ചേർത്ത് വായിച്ചു കൊള്ളുക. സങ്കീർത്തനം 131 ഇന്ന് നമ്മുടെ ഭാരങ്ങളെല്ലാം ഒതുക്കി വെച്ച് ദൈവത്തണലിൽ ചെന്ന് ചേരാൻ, ദൈവത്തിൽ സ്വസ്ഥത കണ്ടെത്താൻ, കുഞ്ഞ് അമ്മയിലെന്ന പോലെ ശാന്തി അണയാനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ ഈ ഭാരം ഒരു മധുരനുഖമാണ്, ലഘുവായ ഭാരം. അത് നമ്മൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ പിന്നെ ലോകത്തിന്റെ ഭാരങ്ങൾ മുഴുവൻ നമ്മെ ഞെരുക്കിക്കളയും വിധം നമ്മെ കീഴ്പ്പെടുത്തുമെന്ന് യഹൂദ പാരമ്പര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മധുരമൂർന്ന ദൈവകൽപ്പനയുടെ അഭ്യസനങ്ങളാകുന്ന ഇൻസ്ട്രക്ഷൻസ് തോറ, ഈ ഭാരമാണത്, ദ ബേർഡൻ ഓഫ് ടോറ. അത് ക്രിസ്തുവിനോടൊപ്പം നാം വഹിക്കാൻ തയ്യാറെങ്കിൽ നാം ക്രിസ്തുവിൽ ആശ്വാസവും മഹത്വവും കണ്ടെത്തുന്നവരായി മാറും. മത്തായി 11:28 അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറച്ചിരിക്കുന്നുവെന്ന് കരുതുമ്പോൾ തന്നെ നമ്മൾ സഹോദരന്മാരുമായി ബന്ധത്തിൽ ഉറച്ചിരിക്കുകയാണോ എന്നുകൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ മധുരനുഖം നമ്മെ സഹോദരന്മാരോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. ക്രിസ്തു തന്നെ തന്നെ നമ്മളുമായി ഒരേ നുഖത്തിൽ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നത് പോലെ നമ്മളും ക്രിസ്തുവും കുരിശെന്ന ഒരേ നുഖത്തിൽ ചേർത്ത് വയ്ക്കപ്പെട്ടവരാണ്, സുസൂഗോ, ഒരേ മഹത്വത്തിനും. അതിനാൽ നമ്മൾ ദൈവമക്കളും അവകാശികളും ക്രിസ്തുവിൻ്റെ സഹപങ്കാളികളുമായി തീരുന്നു. മലാഖിയുടെ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ യാക്കോബും ഏസാവും തമ്മിലുള്ള പുരാതനമായ കുടിപ്പക നിഴൽ വീഴ്ത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ. യൂദായും ഏദോമും തമ്മിലുള്ള രാഷ്ട്രീയ വൈരത്തെ അവിടെ കുറിച്ചിട്ടിരിക്കുന്നു. ഏദോം എന്നാൽ ഏസാവിന്റെ വംശമുറക്കാരാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെന്നാണ് മലാഖി ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം നാഥൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ എന്നത് ഒരു രാഷ്ട്രീയ ഗണമല്ല, പൊളിറ്റിക്കൽ എൻറ്റിറ്റി. അതൊരു ദൈവിക ഗണമാണെന്ന് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുവരികയാണല്ലോ, പ്രത്യേകിച്ച് റോമാക്കാരോട് ഈ ദിവസങ്ങളിൽ ശ്രീഹ അത് സംസാരിക്കുമ്പോൾ. ദ്വിതീയ ഏഷ്യ, അതായത് ഏഷ്യയുടെ പുസ്തകത്തിന്റെ 2 പിന്നെ എസക്കിയൽ പ്രവാചകൻ എല്ലാം ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. ബാബിലോൺ പ്രവാസകാലത്ത് ദേവാലയം തകർക്കപ്പെട്ട് ദേശം ചിതറിക്കപ്പെട്ട് പ്രവാസത്തിലേക്ക് അവർ എറിയപ്പെടുമ്പോൾ ഇന്നലെ സങ്കീർത്തനം 147 ആ വേദന ആവാഹിച്ചു നിൽക്കുന്നത് നാം കണ്ടിരുന്നല്ലോ. അവർ ശരിക്കും നാശമടയുകയായിരുന്നില്ല, അവർ വിദൂരദേശങ്ങളിലേക്ക് ദൈവവചനത്തിന്റെ വിത്ത് പോലെ പാകപ്പെടുകയായിരുന്നു. അതിനാൽ രാഷ്ട്രീയ ഗണിതങ്ങളും സാംസ്കാരിക വ്യവസ്ഥകളും ജനിതക വ്യവസ്ഥകളുമല്ല ഇസ്രായേലിനെ ഇസ്രായേലാക്കുന്നത്, വംശീയ നിർണയങ്ങളുമല്ല അവിടെ. ദൈവത്തെ ഹൃദയപൂർവ്വം തേടുന്ന, അവിടുത്തെ ഉടമ്പടിയിൽ ചരിക്കുന്ന എല്ലാവരും ഇസ്രായേലാണ്. സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡിനെ ക്രോഡീകരിക്കുന്ന ആ പ്രബോധന രേഖയിൽ, സിന്തസിസ് റിപ്പോർട്ട് ഓഫ് ദി സിനഡ് ഓൺ സിനഡാലിറ്റി, സഭയിൽ എല്ലാവർക്കും ഇടമുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ആരും ആട്ടിയിറക്കപ്പെടാൻ പാടില്ല. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല, ആട്ടിപ്പായിക്കുന്നില്ല. അതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നാം കരുതുമ്പോഴെല്ലാം അതൊരു മേന്മാവാദം, എലീറ്റിസം, അബ്സല്യൂട്ടിസത്തിലേക്ക് വഴിമാറരുത്. ഇന്നലെ നാം ശ്രദ്ധിച്ചല്ലോ, റോമാക്കാരിലും സുവിശേഷത്തിലും അത് കണ്ടു. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്തിനേക്കാളും എത്രയോ ഉയരെയാണ് ദൈവം. മലാഖി ഇന്ന് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് മലാഖി 2 ലേവായ പുരോഹിതരെയാണ് സവിശേഷമായി അഭിസംബോധന ചെയ്യുന്നത്. ജനത്തിനായി വിശുദ്ധീകരണത്തിന്റെയും വിശ്വാസ പരിശീലനത്തിന്റെയും ശുശ്രൂഷ നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് ലേവായർ. അവരുടെ ഉടമ്പടി ഭാഗം അതാണ്. നിയമാവർത്തനം 33:9-11 പുറപ്പാട് 32:26-29 എന്നാൽ ഈ ഗുരുസ്ഥാനിയർ തന്നെ ദൈവകൽപ്പനകളെ മറന്നുകൊണ്ടും വഴിമാറി നടന്നുകൊണ്ടും മറ്റുള്ളവരെ ഇടറി വീഴാനിടയാക്കുന്നു. ഹോസിയ 4:44 ദൈവഹിതത്തെ മാനിച്ച് ജീവിക്കുന്നവർക്കുള്ള, അതായത് ദൈവത്തിന്റെ അഭ്യസനം തോറായെ അനുസരിക്കുന്നവർക്കുള്ള സുഭഗാവസ്ഥയാണ് പ്രവാചകൻ അതിനാൽ ഇന്ന് വരച്ചിടുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവൻ ദുരിതത്തിലാകും. കാരണം നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ആധാരത്തെ തന്നെ നാം മറന്നു പെരുമാറുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കത്താര, ശാപം, അത് നമ്മെ വന്നു മൂടുമെന്ന് പറയുമ്പോൾ അതൊരു കഠിനമായ ദുസ്ഥിതിയായി കാണേണ്ട. നമുക്ക് തിരിച്ചു വരുവാനുള്ള അവസരങ്ങൾ എപ്പോഴും സാധ്യമാണ്. മാത്രമല്ല
നമുക്കായി ഈ വഴി ക്രിസ്തു മുൻപേ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു തന്റെ തന്റെ രക്തം വിലയായി നൽകിക്കൊണ്ട്. ഗലാത്തിയർ 3:10-13 വാക്യങ്ങളിൽ നാം ചേർത്ത് വായിച്ചാൽ, നിയമം എങ്ങനെ നമ്മെ കെട്ടുപിണഞ്ഞ് ബന്ധനത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ, ശാപത്തിലാഴ്ത്താൻ ശ്രമിച്ചപ്പോൾ, ആ ശാപം പേറിക്കൊണ്ട് ക്രിസ്തു നമുക്കായി മരിച്ചു എന്നതിന്റെ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാകുന്നുണ്ട്. ക്രിസ്തുവിൽ വെളിവായ ഈ സ്നേഹം, ആ കൃപാദാനം, അതിനെ നാം എങ്ങനെ സ്വീകരിക്കുന്നു? അതാണ് പുതിയ ഇസ്രായേലിന്റെ ജീവിതരേഖയെന്ന് ഇന്നലെ റോമർ 11:25 മുതൽ ശ്രീഹ നമ്മെ പഠിപ്പിച്ചില്ലേ? അതുതന്നെയാണ് മറ്റൊരു ഭാഷയിൽ ഇന്ന് മലാഖി പ്രവാചകന് വിവരിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ വിളംബരം, ക്ഷേമ, അത് ഹൃദയങ്ങളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കുറിക്കപ്പെടേണ്ടതും ജീവിതത്തിൽ ആഴപ്പെടേണ്ടതുമായൊരു നിയമമാണ്. പക്ഷേ അത് വെറും പുറമോടികൾ മാത്രമായി തീരുന്ന, മന്ത്രപ്പെട്ടകളും ആചാരഭൂഷണങ്ങളുമായി ചുരുങ്ങുന്ന ആ നശിച്ച വ്യവസ്ഥിതിയെ നാഥനെന്ന് ശകാരിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. മതപ്രമാണികൾ, അവർ ജനത്തിന് തുണയും വഴികാട്ടിയും ആകേണ്ടവരാണ് ദൈവഹിതം അന്വേഷിക്കുന്നതിൽ. എന്നാൽ അവർ ദൈവിക നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവിക നിയമത്തിന്റെ ഭാരം ചുമക്കാൻ വിസമ്മതിക്കുകയും അതേസമയം അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, അവർക്ക് ആ നിയമപ്രകാരം ജീവിക്കാനുള്ള യാതൊരു സഹായവും ചെയ്തു കൊടുക്കുന്നില്ല. അവർ മാനുഷിക നിയമങ്ങളെ ദൈവിക നിയമങ്ങളെക്കാളേറെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നു, മർക്കോസ് 7:7. അതിനാൽ അവരുടെ വാക്കുകൾ ഉന്നതങ്ങളാണെങ്കിലും അവരുടെ ജീവിതം അനുകരിക്കത്തക്കതല്ല എന്ന് നാഥൻ പ്രസ്താവിക്കുകയാണ്. നല്ല വാക്കും ജീവിതമാകട്ടെ പഴഞ്ചാക്ക് പോലെയും. അവർ ആരെയെങ്കിലുമൊക്കെ മേധാവികളായി നിയമിച്ചുകൊണ്ട് ഓരോരോ സംഘങ്ങളായി തിരിഞ്ഞ് വിഘടിച്ചു നിൽക്കുകയാണ്. മേന്മകൾ അവകാശപ്പെട്ടുകൊണ്ട് മൂപ്പിളമ തർക്കങ്ങളിൽ ആഴ്ന്നുകൊണ്ട് പിതാവ്, യജമാനൻ, റബ്ബി എന്നൊക്കെയുള്ള അപദാനങ്ങളും അതിനെ പിൻപറ്റുന്ന നമ്മുടെ ആൾക്കൂട്ട മനോഭാവവും സൂക്ഷിക്കണമെന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ. മലാഖി 1:6 ശ്രദ്ധിച്ചു നോക്കൂ. യഥാർത്ഥ പിതാവും യജമാനനും ദൈവവുമാണെന്ന് അവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഇന്ന് അതേ വാക്കുകളിൽ സുവിശേഷത്തിൽ നാഥൻ സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ് ഉണരുന്നത്, ഈ ശക്തമായ താക്കീത്. ഇന്ന് ശ്രീഹ തെസലോനിക്കാരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ സുവിശേഷത്തെ സ്വീകരിച്ചത് മനുഷ്യരുടെ നിയമവും വാക്കുകളും ആചാരവുമായിട്ടല്ല, ദൈവവചനമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സഭാധികാരികളെന്ന രീതിയിൽ ആ ജനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭാരപ്പെടുത്താനോ അവരിൽ നിന്ന് ആനുകൂല്യം പറ്റാനോ എല്ലാ അർത്ഥത്തിലും അധികാരവും സൗകര്യവും സാഹചര്യവും ഉണ്ടായിട്ടും ശ്രീഹ ഒരിക്കൽ പോലും അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുകയോ ഭാരപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ദൈവഹിതം ഒരു മധുരമായ ഭാരമായി ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരെ ഭാരപ്പെടുത്തില്ല തന്നെ. അവർ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അപരന്റെ രക്ഷയ്ക്ക് വേണ്ടിയും സ്നേഹതീക്ഷ്ണതയോടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അത്ര തന്നെ. ശ്രീഹ പറയുന്നു, ഞങ്ങൾ സുവിശേഷം മാത്രമല്ല ഞങ്ങളെ തന്നെ അത്യന്തം ആഗ്രഹത്തോടെ നിങ്ങൾക്ക് പകർന്നു തന്നുവെന്നും. ലൂക്ക 22:15 നാഥൻ പറയുന്നതിൻ്റെ ഒരു ചുവയുണ്ടിവിടെ. ഞാൻ നിങ്ങളോടൊപ്പം പെസഹ വിരുന്നുണ്ണാൻ അതിയായി ആഗ്രഹിച്ചുവെന്ന് അവൻ്റെ അന്ത്യത്താഴം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ രണ്ടും വ്യത്യസ്തമാണെങ്കിലും ആ ആഗ്രഹത്തിൻ്റെ തീവ്രത ഒട്ടും വ്യത്യസ്തമല്ല. ശ്രീഹ ഉപയോഗിക്കുന്ന വാക്കാകട്ടെ മരിച്ചുപോയ ഒരു പുത്രനെ ഓർത്ത് വ്യസനിക്കുന്ന അമ്മയുടെ ആഴം പേറുന്നുണ്ട്. സുവിശേഷത്തിലാകട്ടെ നാഥൻ ഉപയോഗിച്ചത് തൻ്റെ തന്നെ ശരീരത്തെ പകുത്തു നൽകിയ, സ്നേഹത്തിൻ്റെ പരമമായ കൽപ്പന നൽകിയ ആ വിരുന്നിൻ്റെ ആഴം പേറുന്നുമുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് നാഥൻ സുവിശേഷത്തിൽ നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഓർക്കുമല്ലോ. ആ വിരുന്നിലെ അവൻ്റെ നിരീക്ഷണങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളോട് ചേർത്ത് വെച്ച് അവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധനാക്രമ നവീകരണത്തെക്കുറിച്ച് സമീപകാലത്ത് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഒരു പ്രബോധന രേഖയുടെ പേര് പോലും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് ദസീദേറോ ദസീദറാവി ലൂക്ക 22 ആസ്പദമാക്കി. ഇന്ന് മലാക്കി ലേവായരെ പുരോഹിതരെ ശാസിക്കുമ്പോൾ ഇവിടെ ഇതുകൂടി ചേർത്ത് വായിച്ചാൽ വിവിധ അർത്ഥതലങ്ങൾ വ്യക്തമാകും. അതിനെക്കുറിച്ചൊക്കെ വേറെ വോളിയങ്ങൾ എഴുതേണ്ടതായിട്ടും വരും. പ്രത്യേകിച്ച് സമകാലിക ക്രിസ്തീയ ആരാധനാവേദികളും ശൈലികളും വിലയിരുത്തിയാൽ. ഇത് സങ്കീർത്തനം 131. വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ തലങ്ങളിൽ നമ്മുടെ അലമുറകളും കൊലവിളികളും നിർത്തിവെച്ചുകൊണ്ട് ബഹളങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ട് ഒരമ്മയുടെ മടുത്തട്ടിലേക്ക് കുഞ്ഞിറങ്ങി വന്ന് പാല് കുടിച്ച് ആശ്വാസം കണ്ടെത്തി ഉറങ്ങുന്നതുപോലെ ഭാരക്കുറവ് അനുഭവിക്കുവാനാണ് നമ്മെ ക്ഷണിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയുടെയും നിവേദനങ്ങളുടെയും വിലാപങ്ങളുടെയും ഒക്കെ ശബ്ദമുയർത്തുന്നത് നല്ലത് തന്നെ. പക്ഷേ അവസാനം നാം ഈ സ്വസ്ഥതയിലേക്കും ശാന്തതയിലേക്കും കടന്നു വരേണ്ടതുണ്ട്. വെയിൽസ് ആർ ഓഫ് നോ അവെയിൽ. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഇന്ന് ശ്ലീഹ തെസലോണിയരോട് സംസാരിക്കുമ്പോഴും ഈ അനുഭവം വ്യക്തമാകുന്നുണ്ട്. ഞാൻ ഒരമ്മയെപ്പോലെ നിങ്ങളോട് മൃദുവായി പെരുമാറിയെന്നാണ് ശ്ലീഹ പറയുന്നത്. മൃദുവായി, എപ്പിയോയി, ഒരക്ഷരം ചേർത്ത് വെച്ചാൽ അത് നെപ്പിയോയിയായി മാറും, കുഞ്ഞ് എന്നർത്ഥം. നമ്മളെല്ലാവരും ദൈവകുഞ്ഞുങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ പരസ്പരം മൃദുലതയുള്ളവരായി മാറുന്നത്, പരസ്പരം ചേർത്ത് പിടിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരായി മാറുന്നത്. ഇന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് പോലെ
നിങ്ങളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളും സഹോദരങ്ങളുമാണ്. അല്ലാതെ തുടക്കത്തിൽ കണ്ടതുപോലെ വിഘടിച്ചു നിൽക്കുന്നവരല്ല. ഒരു ദൈവമുണ്ടെന്ന് പറയുകയും ഞാനും സഹോദരനും തമ്മിൽ പിളർന്നിരിക്കുകയും ചെയ്യുന്നത് പോലെ യൂദായും ഏദോമും യാക്കോബും ഏസാവുമെല്ലാം. വിശ്വാസത്തെ സത്യത്തോടും സ്നേഹത്തോടും കൂടെ പകർന്നു കൊടുക്കാനുള്ള ക്ഷണമാണ് ഇത്രയും നേരം നാം കണ്ടതിൻ്റെ എല്ലാം സാരാംശം. സത്യവും സ്നേഹവും, അതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ പിന്നെ അത് ക്രിസ്തീയമാകില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് പകരേണ്ട ഒന്നാണ് സുവിശേഷമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ 1961 നടത്തിയ ഒരു സാമൂഹിക പ്രബോധന രേഖയാണ് മാത്തേർ എത്ത മജിസ്ത്ര. ആ പേര് തന്നെ എത്ര സുന്ദരമാണെന്ന് നോക്കൂ. മാത്തേർ അമ്മ, മജിസ്ത്ര അധ്യാപിക, ഗുരുനാഥയും അമ്മയുമാണ് സഭ. സത്യം പഠിപ്പിക്കുക എന്നതാണ് ഗുരുവിൻ്റെ നിയോഗം. സ്നേഹം പകർന്നു നൽകേണ്ടതാണ് അമ്മയുടേതും. അതായത് സത്യവും സ്നേഹവും ഇടകലരണമെന്ന് നാം തൊട്ടു മുൻപേ പറഞ്ഞതുപോലെ Ephesians 4:15. നേരത്തെ പറഞ്ഞതുപോലെ സിനഡിൻ്റെ ആ ചിന്തകളെ ക്രോഡീകരിച്ച ലേഖനത്തിൽ സഭ ഒരേ സമയം പഠിപ്പിക്കുന്നവളും പഠിക്കുന്നവളുമായി മാറണമെന്ന ആ സനാതനമായ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ജീവിത വഴികളിൽ പകരുന്ന ഒരു ഇടയഭാവം സഭ പേരണം. മാത്രമല്ല പുതിയ യാഥാർത്ഥ്യങ്ങളോടുള്ള സംവേദനത്വം പ്രകടമാക്കുന്ന സെൻസിറ്റിവിറ്റി, പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടാൻ തയ്യാറായ ഒരു ഗണമായി സഭ മാറണം. പഠിപ്പിക്കുന്ന സഭ എക്ലേസിയ ദോച്ചൻസ് മാത്രമല്ല, പാഠം ഉൾക്കൊള്ളുന്ന സഭ എക്ലേസിയ ദിഷ്യൻസും കൂടി. ഗുരുവും അമ്മയുമായ സഭ ഒരു സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും അനുഭവങ്ങളുടെയും ഉൾഘടകങ്ങളെ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻറ്റ്, നാം ഇംഗ്ലീഷിൽ മാറ്റർ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കാര്യം, കഴമ്പ് എന്നൊക്കെ അർത്ഥം ലത്തീനിൽ മത്തീരിയ. അമ്മയെ സൂചിപ്പിക്കുന്ന ലത്തീൻ പദം മാത്തറിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മളുടെ ഉടലുകൾ അമ്മയിൽ നിന്ന് വന്നത് എന്നൊരു ചിന്ത കൊണ്ടായിരിക്കണം ഇത്. റൊമാൻസ് ഭാഷകളിൽ മാത്തർ എന്ന പദത്തിൻ്റെ ഒരു അനുബന്ധമാണ് മദൈറ, അതായത് തടിയെ സൂചിപ്പിക്കുന്ന, വൃക്ഷത്തിൻ്റെ തടിയെ സൂചിപ്പിക്കുന്ന ഒരു പദം. തടി ഉപയോഗിച്ച് ഭവനങ്ങൾ പണിയുന്ന ആ ഒരു വ്യാപകമായ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കണം ഇങ്ങനെയൊരു ചേർത്ത് വായന. അമ്മയ്ക്കും തടിക്കും ഒരേ പേര്. ജീവന്റെയും ജീവവ്യവസ്ഥയുടെയും ഉൾക്കാമ്പിൽ നിലകൊള്ളുന്ന ആ താങ്ങും തണലുമെല്ലാം ഒരമ്മത്തടി പോലെ. സഭ ഇങ്ങനെ ഒരു അമ്മത്തടിയാണ്. അതുകൊണ്ട് തന്നെയാണ് Colossians 2:7 സഭയെക്കുറിച്ച് ശ്രീഹ സംസാരിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത രൂപകങ്ങൾ, ഒരിക്കലും ചേരില്ലെന്ന് തോന്നുന്ന രണ്ട് രൂപകങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചിരിക്കുന്നതെന്ന് കരുതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വേരുറച്ചുകൊണ്ട് പണിതുയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ വേരുറക്കണമെങ്കിൽ അതൊരു നല്ല പച്ചവൃക്ഷമായിരിക്കണം. പണിതുയർത്തപ്പെടണമെങ്കിൽ അതിലേക്ക് തടിത്തരങ്ങൾ ആവശ്യവുമുണ്ട്. വൃക്ഷങ്ങൾ വെട്ടി വീഴ്ത്തപ്പെട്ടിട്ടേ തടികൾ നമുക്ക് ലഭ്യമാകൂ. അങ്ങനെയെങ്കിൽ ദൈവഭവനത്തിലെ തടിത്തരങ്ങൾ, ഡെഡ് വുഡ്, വെറും ഉണക്കത്തടികളല്ല. ക്രിസ്തുവിൽ വേരൂന്നിയ ജീവിത വൃക്ഷത്തിൻ്റെ പച്ചപ്പ് അതിലിപ്പോഴും ഓടുന്നുണ്ട്. ജീവരസത്തിൻ്റെ തുടിപ്പുണ്ടെന്ന് നാം മറക്കരുത്. സഭ ഉറഞ്ഞ കല്ലുകളല്ല, കോൾ സ്റ്റോൺസ്, ജീവശിലകളാണ്, ലിവിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നതിൻ്റെ അതേ താളം തന്നെയാണ് ഇതിനും. 1 Petrus 2:4-12. മാത്രമല്ല പരസ്പര സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒരു പടലമായി നമ്മൾ നിലകൊള്ളുകയാണ് മെട്രിക്സ്. ഈയൊരു വാക്കും മാത്തേർ മാതാവിനെ സൂചിപ്പിക്കുന്ന വാക്കിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മുടെ സമൂഹങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന രൂഢമൂലമായ വ്യവസ്ഥകളെ, നമുക്ക് മാറ്റിമറിക്കാൻ കഴിവില്ലാത്തതെന്ന് നമ്മൾ കരുതുന്ന വ്യവസ്ഥകളെ നമ്മൾ ദ മെട്രിക്സ് എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിലും വ്യവസ്ഥകളിലും അരങ്ങേറുന്ന കാര്യങ്ങൾ എന്തോ നമ്മുടെ ശക്തിക്കും അധീനതയ്ക്കും അപ്പുറമാണ് എന്നൊരു ഒളിച്ചോട്ടമാണ് ഈ ചിന്തയ്ക്ക് കൂടുതലും കാരണം നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങൾ മറന്നുകൊണ്ട്. ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഇങ്ങനെ രൂഢമൂലമായ അനീതികളെക്കുറിച്ച്, സമൂഹത്തിൽ അന്തർലീനമായ അസമത്വങ്ങളെക്കുറിച്ചൊക്കെ വാചാലമാകുന്നതും പക്ഷം പിടിക്കുന്നതും ബഹളം വയ്ക്കുന്നതും അതുകൊണ്ടാണ്. സിസ്റ്റമിക് ഇൻജസ്റ്റിസസ്, വോക്ക്, WOKE എന്നൊരു വാക്ക് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രചാരം നേടുകയാണ്. ഇന്നലെ അന്തരിച്ചൊരു കവിയുണ്ട്, ജീവ് പട്ടേൽ. ഒരു വ്യാഖ്യാതാവ് നിരീക്ഷിക്കുന്നത് പോലെ ബിസീജ്ഡ് കോർപ്പോറിയാലിറ്റി, അതായത് വരിഞ്ഞു മുറുകപ്പെട്ട ഉടലിൻ്റെ അനുഭവ തലങ്ങളെ, സാധ്യതകളെ അടയാളപ്പെടുത്തിയ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹം തൊഴിൽ കൊണ്ടൊരു ഡോക്ടറായിരുന്നതിനാൽ ശരീരത്തിൻ്റെ ആഴങ്ങളെ തൊട്ടറിയാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് ഓൺ കില്ലിംഗ് എ ട്രീ. അദ്ദേഹം പറയുകയാണ്, ഒരു മരത്തെ കൊല്ലാൻ എളുപ്പമല്ല. വെട്ടി വീഴ്ത്തപ്പെട്ടാലും അത് പച്ചപ്പോടെ ഉയർത്തു വരും. അതിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ, അതിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ വേരോടെ പിഴുതെടുത്ത് അതിൻ്റെ വേരിനെ അനാവൃതമാക്കി അതിൻ്റെ അകക്കാഴ്ചകളെ തെരുവിലേക്ക് വലിച്ചിട്ട് അതിനെ വസ്ത്രമഴിച്ച് അപമാനിച്ചതുപോലെ പൊരിവെയിലിൽ ദിവസങ്ങളോളമിടണമെന്ന്. അപ്പോൾ അത് ഉണങ്ങി വരണ്ട് ചത്തുപോകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ക്രിസ്തുവിൻ്റെ സ്നേഹരസം ഒഴുകേണ്ട നമ്മുടെ സഭ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, അത് ജീവനറ്റ് ഉണങ്ങി വരണ്ട ഒരു മരക്കെട്ടിടം, ഡെഡ് വുഡ് വർക്കായി മാറാൻ
എത്രമാത്രം നാം ദൈവത്തിൽ നിന്ന് നമ്മെ തന്നെ വയലൻ്റായി പറിച്ചെറിയണമെന്ന് മറക്കരുത്. ദൈവസ്നേഹത്തിൻ്റെ ആ ഇൻറ്റിമസിയെ എത്രമാത്രം നമ്മൾ അപമാനിച്ച് അനാവൃതമാക്കി വലിച്ചെറിയുന്നുവെന്ന് മറക്കരുത്. ദൈവസ്നേഹത്തിൽ നിന്നും ദൈവിക ഉടമ്പടിയിൽ നിന്നും എത്ര ശക്തമായി നാം നമ്മെ തന്നെ വിച്ഛേദിച്ച് കളയുന്നുവെന്ന് മറക്കരുത്. കഴിഞ്ഞ ദിവസം ശ്രീഹ ഉപയോഗിച്ച ആ വാക്കിൻ്റെ തീവ്രത കൂടി കടമെടുത്താൽ ആ ചിന്ത മാത്രം നമ്മെ ഭാരപ്പെടുത്തട്ടെ. Thank you.